Bandra, namre Delhi button movie. Oh my God! Okay, it's happening. Everybody, stay calm. First time I'm going to Malayalam. Enjoy our kai ya. Aba, I am Adi Varmi. Kya? Enjoy our kai. Dilip unda, Tamanni unda, Mamta Mohandas unda, Sharad Kumar unda, Dinamari unda, Ishwar Roy unda. Angana oru vaadu peru irunnu. Chirikkanda. Parangandu. Enikku aadi thanne parayallathu. Thalaiyil neendru. Appa ningale ee cinema rangam pratishtha poi kaiyna oru paandi lorry oru varatha oru highway lo nikku. Adha ningal parayallathu. എന്തൂറക്കം വരുന്നു. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമ്മള് റൺവേ മാസ് പടങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകും. പടത്തിൽ ചേട്ടൻ സത്യം പറഞ്ഞ മീൻകാരനാണ്. പറയണെങ്കിൽ മത്സ്യം ബോട്ടക്കുള്ള മത്സ്യത്തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ജനപ്രിയ നായകൻ ദിലീപേട്ടന്റെ ബാന്ദ്ര. ഉദയേട്ടൻ ആണ് കഥ, തിരക്കഥ, സംഭാഷണം. അതുപോലെ സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ ഗോപി. സിനിമ ആരംഭിച്ച് ടൈറ്റിൽ വന്ന ഉടനെ തന്നെ എനിക്കൊരു കൊത്ത വൈബാണ് അടിച്ചിട്ടുള്ളത്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ അറിയാലോ, കാലഘട്ടം കാണിക്കാൻ വേണ്ടിട്ട് കുറെ വിന്റേജ് കാഴ്സ് കണ്ട് മടുത്ത് കൊത്തയിൽ കാണിച്ച് അതേപോലെ തന്നെ വിന്റേജ് കാഴ്സ് പരിപാടിയൊക്കെ ആയിട്ട് പിള്ള മനസ്സ കള്ളമില്ല അങ്ങനെ ആരംഭിക്കുകയാണ് ബാന്ദ്ര. സീനൊന്ന് പകൽ കിഴക്കേ പാടമെന്ന അതിമനോഹരമായ ഒരു ധ്യാനം. പിന്നെ ക്രിഞ്ച് ടീം എന്ന് പറയുന്നത് മമതയുടെ കൂടെയുള്ള കുറച്ച് പരിവാരങ്ങളാണ്. അങ്ങനെ അതാ കടന്നു വരികയാണ് കഥാനായകൻ. വരുന്നത് ഒരു ബോട്ടിന്റെ തുഞ്ചത്തിരുന്ന് മഹാമാസമായിട്ട് വരുവാണ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കപ്പട വിഗ് കടയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള കോസ്റ്റ്യൂംസ് പരിപാടി. എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ മതിയാവുള്ളൂ. അതായത് ആറാട്ട് ഇറങ്ങിയ സമയത്ത് വിചാരിച്ച ആറാട്ടാണ് ഏറ്റവും ഭീകരൻ എന്ന്. അത് കഥാകരുന്ന മാൻസ്റ്റർ ക്രിസ്റ്റഫർ ഇപ്പോൾ ഇതാ ബാന്ദ്ര. ശരി, കൊണ്ടേ പോകും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഈ സിനിമ ഗംഭീര മാസ് പടമായിട്ടാണ് ആദ്യം അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് ഇവർ തന്നെ ഇന്റർവ്യൂസിൽ പറയണം ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഇതൊന്നും പുറത്തു പറയില്ല. ഓ, വല്ലാത്ത ഇമോഷണൽ ഡ്രാമയാണ്. ഇപ്പൊ എന്റെ പൊന്നോ, നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഈ സിനിമ എത്രത്തോളം ഒരു സിനിമയ്ക്ക് തരംതാകാവും അത്രത്തോളം തരമാണിട്ടുണ്ട്. ഈ വർഷം കണ്ടതിൽ ഏറ്റവും മോശം സിനിമകളുടെ മുൻപന്തിയിൽ ഈ സിനിമ നിൽക്കും എന്നുള്ളത് പേഴ്സണലി എനിക്ക് യാതൊരു തർക്കവുമില്ല. ജീവിതകാലത്തൊന്നും തമന്നയുടെ സീനും സ്കോറൊക്കെ വരുന്ന സമയത്ത് കറക്റ്റ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ പരസ്യം. ചേട്ടാ, അപമാനിച്ച ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തമിഴില് ലോകേഷ് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു യൂണിവേഴ്സ് വികസിപ്പിച്ചെടുക്കണം. അതായത് ഉദയകൃഷ്ണ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതിൽ നമുക്ക് ആരൊക്കെ കൊണ്ടുവരാം? നിങ്ങളുടെ ക്രോസ് ഓവർ നടത്തിയ ഒരു എം കെ പരിപാടി ചെയ്യുകയാണെങ്കിൽ നമുക്കും കിട്ടും ഒരു യൂണിവേഴ്സ് യൂസ് ചെയ്യൂ എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നിർത്തരുത്, ഇവരൊന്നും നിർത്തരുത്, ഇത് തുടരണം. നിന്നെ ഒരുത്തിന് വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൊട്ടിയത്? അപ്പോഴൊക്കെ എന്റെ മുതലാളിക്ക് ഒന്നും വരുത്തരുത് എന്ന് ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.